ഹേ ഗൈസ്, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നതിന് വെച്ചാൽ നമുക്ക് ഒരു അടിപൊളി പിക്ചർ എഡിറ്റിംഗ് ആപ്പ്, പിക്ചറല്ല ശരിക്കും നമുക്ക് പോസ്റ്റർ ക്രിയേറ്റിംഗ്, ലോഗോ ആനിമേഷൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. ലോഗോ ആനിമേഷൻ അല്ല, ശരിക്കും പോസ്റ്റേഴ്സിനുള്ളതാണ്. പോസ്റ്റേഴ്സിന് മെയിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് നമ്മുടെ അഡോബിയുടെ ഒരു ആപ്ലിക്കേഷനാണ്, അഡോബി സ്പാർക്ക് പോസ്റ്റ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അഡോബി സ്പാർക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നതായിരിക്കും അഡോബി സ്പാർക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ. ഇതിനകത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ എന്തൊക്കെയാണ് ഐറ്റംസ് എന്തൊക്കെ ചെയ്യാമെന്ന് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പോസ്റ്റർ ആനിമേഷൻ മെയിനായിട്ടാണ്, പോസ്റ്റർ ആനിമേഷനൊക്കെയാണ് വന്നിരിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. ക്രിയേറ്റ് കസ്റ്റം ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ ഷോ കേസ് യുവർ ഓൺലൈൻ സീസണൽ സെയിൽസ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ആ ഒരു സെയിൽസ് ഐറ്റംസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ്, ബൂസ്റ്റ് ചെയ്യാനല്ല ശരിക്കും അതിനുള്ള ഒരു തംബ്നെയിൽസ് അഥവാ ഒരു പരസ്യം, ഒരു പോസ്റ്റർ അങ്ങനെയുള്ള ഐറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ്, എന്താണ് ഒരു ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ടാലൻ്റ് അല്ല, ഒരു പ്ലാറ്റ്ഫോം അഥവാ ഒരു ക്രിയേറ്റിംഗ് എഡിറ്റിംഗ് സ്പേസ് ആണ് നമ്മുടെ ഒരു അഡോബി സ്പാർക്ക് എന്നും പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് റീമിക്സ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാണ് വരേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫീച്ചേർഡ് ഉണ്ട്, പ്രീമിയം ഉണ്ട്. പ്രീമിയം എന്ന് പറയുമ്പോൾ 850 rupees ആണ് പെർ മന്ത് വരുന്നത്. ഇയർലി നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്ഗ്രേഡ് പറയുമ്പോൾ 8400 ആണ് പെർ ഇയർ ഇതിൻ്റെ സെയിലിൻ്റെ ക്യാഷ് വരുന്നത്, അതായത് എമൗണ്ട് വരുന്നത്. ആനിമേഷനുള്ള ഐറ്റംസ് ഉണ്ട് അതിനകത്ത് ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട്. ഈ ഒരു ലോഗോ മഞ്ഞ കളറിലൊരു ഷീൽഡ് കാണിച്ചിരിക്കുന്നതൊക്കെ പ്രീമിയം ആണ്, അല്ലാത്തതൊക്കെ നമ്മുടെ ഫ്രീ വേർഷനാണ്. അങ്ങനെ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ബഡ്ജറ്റ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ നോക്കിയിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇത് നമ്മുടെ ഓൺലൈൻ അവരുടെ ഒരു സെർവറിൽ നിന്ന് എടുക്കുന്നതായത് കാരണം നമ്മുടെ ഇതിൻ്റെ ക്രാക്ക് വേർഷൻ അഥവാ ക്രാക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയുകയില്ല. ക്രാക്ക് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കേണ്ട വരും. പക്ഷേ സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ നിന്നാണ് നമ്മുടെ ഐറ്റംസ് ഒക്കെ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനും കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ക്രാക്ക് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല. ഇത് നമ്മൾ പൈസ കൊടുത്ത് തന്നെ മേടിക്കേണ്ട വരും പ്രീമിയത്തിൻ്റേത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്കൊരു ട്രയലായിട്ട് ഈ ഒരു ടെംപ്ലേറ്റ് ഞാൻ റീമിക്സ് ചെയ്ത് കാണിച്ചു തരാം, അഥവാ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ആദ്യമായിട്ട് ഇൻസ്റ്റോൾ ചെയ്ത് നമ്മൾ ഓപ്പൺ ആക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ചെറുതായിട്ടൊരു ലാഗും. ഈ റീമിക്സ് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ലാഗ് ആവുന്നതും ഒന്നും സപ്പോർട്ട് ചെയ്യാത്തതും ആയിട്ട് വരുന്നുണ്ട്. സപ്പോർട്ടെല്ലാം റെസ്പോൺസീവ് ആയിട്ട് വരുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യാത്ത പോലെ വരുന്നുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ 7 ആയതുകൊണ്ടായിരിക്കും. ആൻഡ്രോയിഡ് മെയിൻലി നമ്മുടെ അഡോബിയുടെ ഒക്കെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻസിലാണുള്ള ആപ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. പഴയ ആൻഡ്രോയിഡ് വേർഷൻസിലേക്ക് വരുമ്പോൾ വർക്ക് ചെയ്യും, പക്ഷേ ബഗ് ഉണ്ടാവും, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ആൻഡ്രോയിഡ് 7 കിടക്കുന്നത്, ആൻഡ്രോയിഡ് 7 നോഗറ്റിലാണ് ഫോൺ കിടക്കുന്നത്, ക്യാപ് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് വേർഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു ബഗ് എററൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻ്റർഫേസ് വന്നിരിക്കുന്നത്. ഇതിനെ കേസ് നമുക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അതിനകത്ത് അത് ബഗ്ഗാണത്, അപ്പോൾ ബഗ്ഗായി കിടക്കുവാണത്. ഞാൻ ടാപ്പ് ചെയ്തിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ റെഡിയായിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷേ അതേസമയം നമ്മുടെ സ്പാർക്കിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ റെസ്പോണ്ട് ചെയ്യാത്തതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പാർക്കിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഒന്ന് റെസ്പോണ്ട് ആവാനായിട്ട്. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ റെസ്പോണ്ട് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട വരുന്നുണ്ട് എനിക്കൊക്കെ. നിങ്ങൾ ആൻഡ്രോയിഡ് 10 ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡുകാർക്കൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഇപ്പോൾ കുറേ നേരത്തെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ആപ്പ് കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 5 മിനിറ്റത്തോളം വെയിറ്റ് ചെയ്യേണ്ട വന്നിരിക്കുന്നു എൻ്റെ ഈ ഒരു ഫോണിൽ, എൻ്റെ ഈ ഒരു സെറ്റിൽ. ഇപ്പോൾ നിങ്ങളുടെ ഫോണുകളിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നത്, എന്തോരം ടൈം എടുക്കുന്നുണ്ടോ, ഡിലേ വരുന്നുണ്ടോ, ലാഗ് വരുന്നുണ്ടോ എന്നുള്ള എൻ്റെ ഒരു റിവ്യൂ താഴെ കമൻറ്റ് സെക്ഷനിലൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഏതാണ്, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് വരുന്നത്. ടെക്സ്റ്റിനകത്ത് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് അടിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് അടിച്ചതിന് ശേഷം എന്താണ്,
നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് എവിടെയെന്ന് സ്ഥിതി ചെയ്യും, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് നീങ്ങുന്നത് ജസ്റ്റ് നീക്കി നോക്കാം, ഏതൊക്കെയാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നീക്കി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം. അതിനുശേഷം നമ്മുടെ ഈ റൈറ്റിലെ മൂലകേട്ട് അഡോബി സ്പാർക്ക് എസ് പി എന്ന് പറഞ്ഞുള്ള ഒരു ലോഗോ പോലെ ഒരു വാട്ടർമാർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു വാട്ടർമാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വാട്ടർമാർക്ക് ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം റിമൂവ് ലോഗോ ഓൺ ദിസ് പ്രൊജക്ട് എന്ന് പറഞ്ഞുണ്ടാവും. ആ ഫുള്ള് പർച്ചേസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗോ വരുന്നില്ല. പർച്ചേസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ റിമൂവ് ലോഗോ ഓൺ ദിസ് പ്രൊജക്ട് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ലോഗോ റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എല്ലാം എഡിറ്റ് ചെയ്യാം, എല്ലാ ഒരു പോസ്റ്റർ. അതേപോലെ നമുക്ക് ഏതൊരു പോസ്റ്റർ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ഒരു പോസ്റ്ററിലേക്ക് ഇങ്ങനെ ഓർഡർ മാറ്റാം, അഡ്ജസ്റ്റ് ചെയ്യാം, ഒപ്പാസിറ്റി കുറക്കാം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ഇമേജ് ഐക്കൺസ് നമുക്ക് നമ്മുടെ ഒരു ഐക്കൺ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഐക്കൺ കൊണ്ടുവരാം, ടെക്സ്റ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് കൊണ്ടുവരാം. അങ്ങനെയുള്ള എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ നമുക്ക് തരുന്നുണ്ട്. ഗൈസ്, ഇപ്പോൾ ഇവിടെ ആപ്പ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അൺറെസ്പോൺസീവ് ആയി മാറിയിട്ടുണ്ടായിരുന്നു അല്ല, എപ്പോഴും അൺറെസ്പോൺസീവ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റേറോഡി വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫോണിൻ്റെ ആ ഒരു സ്പെക് അനുസരിച്ചായിരിക്കും നമ്മുടെ എന്ത് ആപ്പായാലും ഏത് ആപ്ലിക്കേഷൻ ആയാലും ഏത് സോഫ്റ്റ്വെയർ ആയാലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ എല്ലോ എൻ്റെ ഡിവൈസ് ആയത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളിപ്പോൾ ആപ്ലിക്കേഷൻ്റെ കുഴപ്പമാണെന്ന് വിചാരിച്ച് ആപ്ലിക്കേഷൻ കയറ്റാതിരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് റെസ്പോണ്ടൻസീവ് ആയി വന്നായിരുന്നു, നമ്മൾ നേരത്തെ ടച്ച് ചെയ്ത എല്ലാ കമാൻഡ്സൊക്കെ ഒന്ന് വന്നായിരുന്നു, അപ്പോഴത്തേക്കും റെസ്പോൺസീവ്നെസ് പോയി. അപ്പോൾ എന്താണെന്നറിയില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ആപ്പിൻ്റെ ഏകദേശം ഒരു വർക്കിംഗ് ഇൻ്റർഫേസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആപ്പ് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഒരു ടെംപ്ലേറ്റ്സ് ചെയ്ത ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. താഴേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ താഴേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്ത് പോയിട്ട് ആ ഒരു ടെംപ്ലേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ പുതിയതായിട്ട് കാര്യങ്ങൾ കാണിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിനിടക്കാണ് നിങ്ങൾക്ക് പോയി എഡിറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം കാണിച്ചിരുന്ന വീഡിയോ തന്നെയാണ് വീണ്ടും ഇട്ട് തന്നത്. അപ്പോൾ ഇതുപോലെ ഇതിനകത്ത് റെസ്പോൺസീവ്നെസ് കുറവായത് കാരണം നമ്മളിപ്പോൾ ഈ ഒരു അറ്റംപ്റ്റ് ഇത് ഇവിടെ വെച്ച് നിർത്തിയാണ്. നിങ്ങളെ ഫോണുകളിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റോൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കാം. പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ്റെ മാത്രം കുഴപ്പമായിട്ട് വരുന്നുള്ളൂ. തന്നെ നിങ്ങൾക്ക് ഇവിടെ വിൻഡോ വന്നിരിക്കുന്നു, കമാൻഡ് വന്നിരിക്കുന്നു, കാണാൻ കഴിയും. സ്പാർക്ക് പ്രോസസ്സിൻ റെസ്പോണ്ടിങ് ക്ലോസ് ചെയ്യണോ വെയിറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞത് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് വെയിറ്റ് ആണ് ഞാൻ ഇതുവരെ കൊടുത്തത്. വെയിറ്റ് ചെയ്ത് കുറേ നേരമായി ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ ടച്ച് ചെയ്തിട്ട് ടച്ച് സെൻസർ ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ ഓണാക്കി ഇടാൻ മറന്നില്ല എന്നുള്ളത് കാണാമായിരുന്നു. ഞാൻ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കത് ക്ലോസ് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ഇവിടെ തന്നെ നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ നേരത്തെ ഒരുമാരുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ടാപ്പ് ചെയ്യുക, ആ ഒരു വാട്ടർമാർക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ എഡിറ്റിൻ്റെ ഓപ്ഷൻ വരും. എഡിറ്റിൻ്റെ ഓപ്ഷൻ വന്നാൽ നമുക്ക് ആ ടെക്സ്റ്റൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ്, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ചെറുതായിട്ട് നമ്മുടെ ഫോണിൻ്റെ പരിമിതികൾ കാരണം ചെറുതായിട്ട് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ചെറിയ പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനേക്കാളും നല്ല നല്ല വീഡിയോസ് നമുക്ക് ഇനിയിപ്പോൾ ഒന്നുകൂടി നോക്കിയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.